വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സെഫീന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന കുക്കർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബക്കറ്റ് ചിക്കനേക്കാളും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമ്മളൊരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനെ നന്നായിട്ട് വരഞ്ഞുകൊടുക്കാം. എന്നാലേ മസാല എല്ലാ ഭാഗത്തും ആവുള്ളൂ. അതുകൊണ്ട് നല്ല ഇതിൽ തന്നെ വരയിട്ട് കൊടുക്കാം. ചിക്കനെ ഞാൻ നന്നായി വരയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ആഴത്തിൽ തന്നെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇവിടെ എല്ലാം കൊടുത്തു. അതുപോലെ ഇവിടെയൊക്കെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലേ ഇതിൻ്റെ ഉള്ളുഭാഗത്തേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനകത്ത് ഞാനൊരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് കട്ട തൈരാണ് ഉപയോഗിക്കേണ്ടത്. അത് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് വലിയ പുളിയൊന്നുമില്ലാത്ത തൈര് ഞാനൊരു 4 ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഉലുവപ്പൊടിയാണ്. കസ്തൂരിമേത്തിക്ക് പകരമാണ് 1/2 ടീസ്പൂണ് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. 1/2 ടീസ്പൂണ് ഓയില് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തൈര് എന്തിനാണ് ചേർക്കണതെന്ന് വെച്ചാൽ ചിക്കന് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. കൈ കൊണ്ടുതന്നെ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ ഉൾവശത്തേക്കും തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ചിക്കൻ തിരിച്ചിട്ട് നോക്കാം. ചിക്കനിൽ അങ്ങനെ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുന്നത് രാത്രിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ രാവിലെ 11 മണിക്കാണ് ഞാനിത് മസാല തേച്ച് വെക്കുന്നത്. അത്രയും നേരം മസാല ഇരിക്കുമ്പോൾ നന്നായിട്ട് ചിക്കനിൽ മസാല പിടിക്കും. അത്രയും സമയം നിങ്ങൾക്കില്ല എങ്കിൽ ചുരുങ്ങിയത് 1-2 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ ചിക്കൻ്റെ ഉൾവശത്തേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ചിക്കൻ്റെ കാല് ഒക്കെ അകന്ന് പോവാതിരിക്കാനായിട്ട് നമുക്കൊരു ഇത് ടൂപ്പിക്ക് വെച്ച് കുത്തി ഇറക്കി കൊടുക്കാം. ടൂപ്പിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഈർക്കിളി എടുത്തിട്ട് അത് കുത്തിയിറക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് കുത്തിയിറക്കി കൊടുക്കുക, അല്ലെങ്കിൽ നൂലുകൊണ്ട് കെട്ടി വെക്കുകയും ചെയ്യാം. ഇപ്പം തന്നെ ചെയ്ത് വെക്കുകയാണ്, ഇന്ന് രാത്രിക്ക് ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെക്കുന്ന ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് താഴെ തന്നെ വെച്ച് കൊടുക്കാം. ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഉലുവ ഞാൻ എണ്ണയൊന്നും കൂട്ടാതെ വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അതിൽ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
നമ്മുടെ ചിക്കൻ അങ്ങനെ മസാല പുരട്ടി വെച്ചിട്ട് 8 മണിക്കൂറായി. ഞാൻ ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചിക്കൻ ഫുള്ളായിട്ട് മൂടുന്ന കുക്കർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിക്കന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് ചിക്കൻ ഇറക്കി വെച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കാം. 15 മിനിറ്റ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അങ്ങനെ ഞാനിത് മൂടി വെക്കാനായിട്ട് പോവാണ്. ഒരു 15 മിനിറ്റ് ചെറു തീയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഫിസിലടിച്ചാലൊന്നും പ്രശ്നമില്ല, എന്നാലും ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക. ഓരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ചും സമയത്തിന് മാറ്റം വരും, പിന്നെ കോഴിയുടെ വലുപ്പത്തിനനുസരിച്ചും മാറ്റം വരും. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ അതിൽ പിന്നെ ഒരു 15 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ വെച്ചിട്ട് 15 മിനിറ്റായി. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറിയിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ അങ്ങനെ ഓപ്പൺ ആക്കി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഉടയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 15 മിനിറ്റ് തന്നെയാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കാലൊക്കെ വേറിട്ടിട്ടുണ്ട്. അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. 2 ടേബിൾ സ്പൂണ് എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് എണ്ണയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ചെറു തീയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വശം അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടു വശം നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനായിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ഒരു 2 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്ക് ചെറുതാക്കി മുറിച്ചിട്ടുള്ള 2 വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി വാടാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും വാടി വന്നാൽ മതി, കൂടുതലൊന്നും വാടി വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഓളം വെള്ളുള്ളി ചതച്ചതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാട്ടിക്കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം കാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണില്ല. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് തന്നെ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി. ഇത് ഇളക്കി പച്ചമണം പോയതിന് ശേഷം 3 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അതുപോലെ സോയാ സോസ് 1/2 ടീസ്പൂണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക.
ഉള്ളി വാട്ടിയപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ സോസുകളും ഒക്കെ ഒഴിച്ചപ്പോൾ അതിലും കുറേശ്ശെ ഉപ്പുണ്ടാവും. ഇനി പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മസാലയൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കനൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ മസാലയൊക്കെ ഒന്ന് ഇട്ട് ഒരു 5 മിനിറ്റ് ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കുക്കർ ചിക്കൻ അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഉടയാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഈ നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ കുക്കർ ചിക്കൻ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.